നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് റേഞ്ച് ഓഫീസിൽ ഒരു റേഞ്ച് ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ആക്രോശവും രാജ്യവിരുദ്ധ പരാമർശവും ഒക്കെ തത്വമിനിസ് വാർത്തയാക്കിയിരുന്നു. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും അതിൻ്റെ വീഡിയോസും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുവരാം. ഭാരതത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന പരിമിതമായ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മളും ഈ പതാക ആകാശത്തിന്റെ നെറുകയിലേക്ക് പാറി പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ പതാക ഉയർത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ നമ്മുടെ രാജ്യം ഭാരതം ഇന്ന് 74-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. ഞാനിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ പ്രയോഗത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, 100 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി അമേരിക്കയിലെ ചിക്കാഗോയിൽ ചെന്ന ഇന്ത്യയിലുള്ള ആരൊന്നും ഞാൻ പറയുന്നില്ല, പ്രമുഖനായ ആള് പറഞ്ഞത്, ഡിയർ ജെന്റിൽമാൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1813 സഹോദരി സഹോദരന്മാരെ എന്ന് ഒരു ബന്ധം പോലുമില്ലാത്ത, തൻ്റെ നാട്ടിലോ അല്ലാത്തവരോ ഉള്ള ആരുമില്ലാതെ എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് ആ വാക്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഗാന്ധിയെ മതത്തിന്റെ പേരിൽ വെടിവെച്ചു കൊന്നു. നമുക്കറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വർഗീയവാദി വെടിവെച്ചു കൊന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കഥകളാണ്, ഞാനതെല്ലാം പറഞ്ഞു വരുന്നു. ആ വെടിവെച്ച് വന്ന നാദൂറായം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആ ഭീകരനെ, അല്ലെങ്കിൽ ആ വർഗീയവാദികയെ കോടതി അടക്കം ശിക്ഷിക്കുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നാം ചെന്ന് എത്തി നിൽക്കുന്ന 2020 ആയപ്പോൾ നാം ചെന്ന് എത്തി നിൽക്കുന്നത്, ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയെ പൂവിട്ട് അല്ലെങ്കിൽ മാലയിട്ട് പൂജിക്കുകയും ആദരിക്കുകയും, അതേ തൊട്ടിപ്പുറത്ത് തന്നെ ഈ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വർഗീയവാദിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൽ മാറിയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പത്രങ്ങൾ മുഴുവൻ വന്നതാണ്, മാധ്യമങ്ങൾ മുഴുവൻ വന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥിതി എവിടെ നിൽക്കുന്നു മനസ്സിലാക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ നിരവധി കർഷകനും കർഷക തൊഴിലാളികളും പാവപ്പെട്ടവനും സാധാരണക്കാരനും മുഴുവൻ ആളുകളും ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് വളരെ ഒരു വെല്ലുവിളിയിലാണ്. ഇന്നിവിടെ നമ്മൾ നേരത്തെ പറയുന്ന ഭീകരവാദികളും അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങളും ഉണ്ടെന്നില്ല, അത് കുറവാണ്. രാജ്യത്തിന്റെ അപകടത്തിലാണ്. അത് നിങ്ങൾക്ക് നവമാധ്യമങ്ങളിലൂടെ അല്ലാതെ ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കും. നമുക്കറിയാം, അതുപോലെ തന്നെ നമുക്ക് എന്താ അനുഭവം, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊറോണ പോലെ, കേരളത്തിലല്ല, ലോകത്താകമാനം കൊറോണ എന്ന് പറയുന്ന ചെറിയൊരു വൈറസ്, ഒരു കൃമി വന്നിട്ട് ആളുകൾ ലക്ഷക്കണക്കിന് മരിച്ചു വീണു. ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനകത്തിരിക്കുന്നു. പ്രകൃതി ഉണ്ടാക്കിയത്, നമ്മൾ പ്രകൃതി ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 74-ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടത്, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതരത്വ
മതേതര രാജ്യമാണ് അല്ലാതെ ഒരു മതത്തിന്റെ രാജ്യമല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ആളുകളും ഉണ്ട് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്നല്ല അർത്ഥം ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ ജൂതൻ യഹൂദൻ പാഴ്സ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരെല്ലാം ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് ആർത്തതോടുകൂടി അതിനെ സംരക്ഷിച്ച് രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഈ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി പോരാടണം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി പോരാടണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി പോരാടണം എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ എല്ലാവർക്കും 74-ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഇതിനകത്ത് ഇവിടെ തീവ്രവാദമില്ല ഇവിടെ വളരെ സമാധാനപരമായി കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തിയാൽ ഇതുവരെ വനം വകുപ്പോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസർമാരോ ഈ രാജ്യവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടിട്ടും സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ഇത് കാര്യമായി തന്നെ വന്നിട്ടും ആരും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സർക്കാരിന് പേടിയാണോ വനമന്ത്രി രാജു സാറിന് എതിരെയൊക്കെ പേടിയാണോ CPI ആണ് എന്നാലും പേടിയാണോ മുഖ്യമന്ത്രിക്ക് പേടിയാണോ ഈ പറഞ്ഞത് ഒന്നുമല്ലെങ്കിൽ ഒരു സഖാവായിരിക്കാം അല്ലെങ്കിൽ ഒരു സുഡാപ്പിയായിരിക്കാം ഒരു ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം നമുക്ക് ഉറപ്പില്ല ആയിരിക്കാം അതുകൊണ്ടാണോ പേടി ഈ ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതല്ല എല്ലാവരും ചോദിക്കുന്നു രാജ്യത്തിന് എതിരായി രാജ്യവിരുദ്ധമായി രാജ്യം മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് പതാക ഉയർത്തിയിട്ട് ത്രിവർണ പതാകയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ഈ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു എങ്കിൽ അദ്ദേഹത്തെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടിയാണ് ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുൾപ്പെടെ ഇതിൻ്റെ വീഡിയോകൾ സഹിതമുള്ള പരാതികൾ ചെന്നുകഴിഞ്ഞു നടപടി അവിടെ നിന്നുണ്ടാകും ഇവിടെ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ കാരണം വേണമെങ്കിൽ പ്രമോഷനായിരിക്കും കൊടുക്കുന്നത് ഇത് രാജ്യവിരുദ്ധത പറഞ്ഞു ഇന്ത്യക്കെതിരെ പറഞ്ഞു അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ പിണറായി വിജയൻ സർക്കാർ പ്രമോഷൻ കൊടുത്തേക്കാം അടുത്ത തലത്തിലേക്കുള്ള പ്രമോഷനും ഇൻക്രിമെൻറ്റും അരിയറും എല്ലാം ചേർത്ത് കൊടുത്തു വിട്ടേക്കാം ഇവിടെ അങ്ങനെയാണല്ലോ രാജ്യത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പൂവിട്ട് പൂജിക്കുക അവർക്ക് അവാർഡ് കൊടുക്കുക ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും നഖികൾക്കുമൊക്കെ അവാർഡ് കിട്ടുന്നത് അങ്ങനെയാണ് അവാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഇവറ്റകൾ കിടന്ന് ചെലയ്ക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് സാധാരണഗതിയിലുള്ള മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു രാജ്യവിരുദ്ധത പ്രസംഗിച്ച വ്യക്തിയെ ഇത്തരത്തിൽ മഹാനായി ചിത്രീകരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ രീതി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ഇനി ഭാസ്കരേന്ദ്രബാബു പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭാഗമാക്കാതെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കേരളയോ അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് കേരളയോ ആക്കി മാറ്റി അടർത്തി മാറ്റി ഭരിക്കണം എന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അത് നടക്കില്ല ഇവിടെ രാജ്യവിരുദ്ധത പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണം അതിനുള്ള വകുപ്പുണ്ടല്ലോ ഇവിടെ അതിനുള്ള നിയമവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടല്ലോ എന്താ കേരളം ഇന്ത്യൻ ഭരണഘടന ഫോളോ ചെയ്യുന്നില്ലേ കേരളത്തിനായി ഒരു ഭരണഘടനയുണ്ടോ ഒരിക്കലുമില്ല ഇന്ത്യൻ ഭരണഘടന നിയമപ്രകാരം ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങളും അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിലപാട് ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ആർജവം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കാട്ടണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്